ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മത്സര പരീക്ഷകൾക്ക് നിരന്തരം ആവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം സിംഗ് കമ്മിറ്റിയാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലഘു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി കൂടാതെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭാഗം നാല് എയിൽ പത്ത് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കി ഉയർത്തുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭാഗം പതിനാല് എയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും അഞ്ച് വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മാറ്റിയ വിഷയങ്ങൾ ഏതൊക്കെ നോക്കാം വിദ്യാഭ്യാസം വനം അളവ് തൂക്കം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം നീതിന്യായ ഭരണം എന്നീ അഞ്ച് വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കി ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ ഉൾപ്പെടുത്തി സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമായി ഉൾപ്പെടുത്തുകയും ചെയ്തു ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി ആറു വർഷത്തിൽ നിന്നും അഞ്ച് വർഷമായി നിശ്ചയിച്ചു ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് എന്നിവ റദ്ദു ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണങ്ങളിലൊന്നായ ഇൻറ്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം ആംഡ് റബല്യൺ എന്ന പദം കൂട്ടിച്ചേർത്തതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പത്താം പട്ടിക കൂട്ടിച്ചേർത്തതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ അംഗീകാരം നൽകിയത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭാഗം ഒൻപതിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം നഗരപാലിക നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക നിയമം ഭാഗം ഒൻപത് എ പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയിൽ ഭേദഗതി വരുത്തി പതിനൊന്നാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് അവസരമൊരുക്കി കൊടുക്കുക എന്നത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ് നിയമങ്ങൾ നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്തത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ മന്ത്രിമാരുടെ എണ്ണം ആകാൻ പാടില്ല അത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി താങ്ക് യു